കാവ്യ മാധവന്റെ അമ്മ ശ്യാമള മാധവനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ശ്യാമള മാധവനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. സംവിധായകൻ ബൈജു കൊട്ടാരക്കര ശ്യാമള മാധവനെതിരെ ഗുരുതരമായ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിൽ നിന്നും ജയറാം കാവ്യമാധവനെ ഒഴിവാക്കി. ഇതിൽ പ്രതിഷേധിച്ച് കാവ്യമാധവൻ്റെ അമ്മ ശ്യാമള മാധവൻ ജയറാമിൻ്റെ കാല് തല്ലി ഒടിക്കുമെന്നും അതിന് കൊട്ടേഷൻ നൽകുമെന്നും പറഞ്ഞുവെന്ന് ബൈജു കൊട്ടാരക്കര തുറന്നടിച്ചു. ബൈജു കൊട്ടാരക്കരയുടെ ഈ വാക്കുകൾ ക്രൈംബ്രാഞ്ച് ഗൗരവപരമായി കാണുന്നു. ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ശ്യാമള പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കാവ്യമാധവൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ലക്ഷ്യമെങ്കിലും അതിനെ നിയന്ത്രിച്ചിരുന്നത് ശ്യാമള മാധവനാണ്. ശ്യാമള മാധവനാണ് ലക്ഷ്യയിലെ സർവാധികാരി. ലക്ഷ്യയിൽ പല നിഗൂഢ രഹസ്യങ്ങളും അരങ്ങേറിയതായി പോലീസ് കണ്ടെത്തി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പൾസർ സുനി ആദ്യമായി എത്തിച്ചത് ലക്ഷ്യയിലായിരുന്നു. ലക്ഷ്യയിലെ സാഗർ വിൻസെൻ്റ് എന്ന ജീവനക്കാരനെയാണ് ഇത് ഏൽപ്പിച്ചത്. പിന്നീട് ലക്ഷ്യയിൽ നിന്ന് പിരിഞ്ഞുപോയ സാഗർ വിൻസെൻ്റ് ആദ്യം ദിലീപിനെതിരായി മൊഴി നൽകിയിരുന്നു. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ മൊഴിമാറ്റം നടത്തി ഇയാൾ. ഇപ്പോൾ സാഗർ വിൻസെൻറ്റിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സാഗർ വിൻസെൻറ്റിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ദിലീപ് എത്ര രൂപ നൽകിയെന്നുള്ളത് സാഗർ വിൻസെൻ്റ് കൃത്യമായി പറഞ്ഞു. 15 ലക്ഷം രൂപയാണ് സാഗർ വിൻസെൻ്റ് ദിലീപിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ 10 ലക്ഷം രൂപയാണ് ദിലീപ് നൽകിയത്. ബാക്കി 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സാഗർ വിൻസെൻ്റ് ദിലീപിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ സാഗർ വിൻസെൻ്റ് ദിലീപിനോട് താൻ തൻ്റെ മൊഴിമാറ്റത്തിന് കാരണമായ രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് സാഗർ വിൻസെൻറ്റിനെ ഒതുക്കാൻ വേണ്ടി 5 ലക്ഷം കൂടി നൽകി ദിലീപ്. ഇതൊക്കെ സാഗർ വിൻസെൻ്റെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് പറഞ്ഞതായാണ് സൂചന, സമ്മതിച്ചതായാണ് സൂചന. അതിന് പിന്നാലെയാണ് കാവ്യമാധവൻ്റെ അമ്മ ശ്യാമള മാധവനെ രാക്കാക്കി ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. പാവപ്പെട്ട ജയറാമിനെ പോലും ജയറാമിൻ്റെ 2 കാലും തല്ലി ഒടിക്കാൻ കൊട്ടേഷൻ കൊടുത്തു ശ്യാമള മാധവൻ. കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു ശ്യാമള മാധവൻ. അതിന് കാരണം ഒന്ന് മാത്രം, കാവ്യമാധവനെ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അതാണ് ജയറാമിൻ്റെ, ആരോടും വളരെ സൗമ്യഭാവത്തോടു കൂടി പെരുമാറുന്ന ജയറാമിൻ്റെ കാല് തല്ലി ഓടിക്കാൻ ശ്യാമള മാധവനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ശ്യാമള മാധവൻ അന്ന് പറഞ്ഞ വാക്കുകൾ ബൈജു കൊട്ടാരക്കര പുറത്തുവിട്ടതോടെ ക്രൈംബ്രാഞ്ച് ശ്യാമള മാധവൻ്റെ നീക്കങ്ങൾ ഗൗരവമായി കാണുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശ്യാമള മാധവന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കാവ്യയുടെ ആവശ്യപ്രകാരം ദിലീപ് നടത്തിയ കൊട്ടേഷനാണ് നടിയുടെ ആക്രമണത്തിലേക്ക് ചെന്നെത്തിയതെന്ന് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാവ്യമാധവനെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. കാവ്യമാധവനെ പ്രതിയാക്കുമെന്നും ഉറപ്പാണ്. എന്നാൽ കാവ്യമാധവന് പുറമേ കാവ്യമാധവൻ്റെ അമ്മ ശ്യാമള മാധവനെയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ശ്യാമള മാധവന് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അതായത് നടിയെ ആക്രമിച്ച സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശ്യാമള മാധവനെതിരെ തീർച്ചയായും കേസെടുക്കാനാണ് പോലീസിൻ്റെ നീക്കം. ശ്യാമള മാധവനെ പ്രതിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം.